പേരിൽ തന്നെ വീടുള്ള ഒരു ഭക്ഷണ സാധനം ഏതാണ്? അത് ഞാൻ പറഞ്ഞു, ഏത് ഭാഷയിലാവും, മലയാളം, ഹിന്ദി, തമിഴ്, തുളു, പുളു, ഏത് ഭാഷയിലാവാം, അപ്പോൾ ഏതോ ഒരു ഭാഷയിലെ വീട് പേരിലുള്ള ഭക്ഷണ സാധനം ഏത് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ കറക്റ്റ് ആൻസർ ഷുഗറാണ്. അതായത് പഞ്ചസാരക്ക് നമ്മൾ ഷുഗർ എന്ന് പറയും. ഷുഗർ ഹിന്ദിയിൽ ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് എന്നല്ലേ അർത്ഥം, അല്ലേ? അങ്ങനെയല്ലേ? ഗർ എന്ന് ഹിന്ദി പറഞ്ഞാൽ, ഗർ എന്ന് പറഞ്ഞാൽ വീട്. അപ്പം ഗറുള്ള ഭക്ഷണ സാധനം, അതായത് പേരിൽ തന്നെ വീടുള്ള ഭക്ഷണ സാധനം ഷുഗർ. ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര, അതിൽ ഗർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വീടെന്നർത്ഥം. ഓക്കെ, ദ്രാവക രൂപത്തിലുള്ള ഭാരം ഏത് എന്നുള്ളതാണ്. ദ്രാവക രൂപത്തിലുള്ള ഭാരം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. കറക്റ്റ് ആൻസർ, ഈ ഭാരം, ദ്രാവക രൂപത്തിലുള്ള ഈ ഭാരം നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. ഏതാ ഭാരം? ഉത്തരം സംഭാരം. സംഭാരമാണ്. സംഭാരം ദ്രാവക രൂപത്തിലാണല്ലോ, അല്ലേ? അപ്പോൾ സംഭാരം അത് ഭാരമാണ്, പക്ഷേ നമുക്ക് തരത് ദ്രാവക രൂപത്തിൽ കിട്ടുന്ന ഭാരമാണ് സംഭാരം. കുടിച്ചാൽ നല്ല മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നൊരു പാനീയമാണ് സംഭാരം. ഓക്കെ, പലതിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ കൊണ്ട് നടക്കുന്ന രക്ഷ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് പലതിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ കൊണ്ടു നടക്കുന്ന രക്ഷ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഇതാണ്, പാദരക്ഷയാണ്. പാദരക്ഷ എന്ന് പറഞ്ഞാൽ അത് ഷൂ ആയിട്ടാകാം, ചെരുപ്പായിട്ടാകാം, എന്തായിട്ടാകാം. ഉത്തരം പാദരക്ഷ. ഓക്കെ, ചില ആളുകൾ മരിച്ചാലും എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഉണ്ടാകുന്നത് എന്താണ്, അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? അതായത് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ചില ആളുകൾ മരിച്ചാലും മരിച്ചതിന് ശേഷവും ഉണ്ടാകുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ദഹനമാണ്. ദഹനം, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചാൽ അത് ദഹിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ മരണശേഷം ഓരോ വിഭാഗത്തിൻ്റെയും മരണശേഷമുള്ള ക്രിയകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ മരിച്ച ശേഷം ദഹിപ്പിക്കുക എന്നുള്ള ചടങ്ങുണ്ടല്ലേ, നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമൊക്കെ ശവശരീരം ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ചില ആളുകളുടെ മരണശേഷവും എല്ലാവരും ഭക്ഷണശേഷവും ഉണ്ടാകുന്നത് എന്താണ്? ഉത്തരം ദഹനമാണ്. മനസ്സിലായല്ലോ. മലയാളത്തിൽ പറയുമ്പോൾ ഒരു പക്ഷിയുടെ പേരിലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു മൃഗത്തിൻ്റെ പേരിലും അറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ എന്താണ്? കോഴിയുണ്ട്. ഇംഗ്ലീഷ് പറയുമ്പോൾ കാലിക്കറ്റ്. കാലി എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ്. കാലിക്കറ്റ്, കാലി എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ, അല്ലേ? നാല് കാലുള്ള നമ്മൾ നാൽക്കാലികൾ കാലി എന്ന് പറയും. കാലി, അതായത് മലയാളത്തിൽ പറയുമ്പോൾ ഒരു പക്ഷിയുടെ പേരിലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു മൃഗത്തിൻ്റെ പേരിലും അറിയപ്പെടുന്ന സ്ഥലമാണ് കോഴിക്കോട്. മലയാളത്തിൽ പറയുമ്പോൾ കോഴി, കാലിക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കാലി. ഓക്കെ, അറിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ബമ്പർ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. നൂലാമാല.